ഈശോമിശിഹായിലിനെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ശുദ്ധീകരണ ആത്മാക്കളോടുള്ള ഭക്തി ശുദ്ധീകരണ സ്ഥലത്തിൽ നമുക്കും സഹായകമായിരിക്കും എന്നതിനെക്കുറിച്ച് നാം അല്പം ധ്യാനിക്കാൻ പോവുകയാണ്. ലൂക്കായുടെ സുവിശേഷം 6:38 തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഇപ്രകാരമാണ്: കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും, അമർത്തിക്കൂലിക്ക് നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഈശോയുടെ വാക്കുകളാണ്. പ്രിയമുള്ളവരെ, സകല മനുഷ്യരും ഏറെക്കുറെ ശുദ്ധീകരണ സ്ഥലത്തെ ഭയങ്കര വേദനകൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പൊതുവായിട്ടുള്ള വിശ്വാസം. അതുകൊണ്ട് വിവേകിയായ മനുഷ്യൻ തനിക്കും അപ്രകാരം സംഭവിക്കുമെന്നറിഞ്ഞ് പലവിധ സൽകൃത്യങ്ങൾ കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ തനിക്ക് വരാനിരിക്കുന്ന നിർഭാഗ്യത്തെ നീക്കുന്നതിനും അതിൻ്റെ കാരുണ്യവും അവധിയും കുറയ്ക്കുന്നതിനും തക്ക മാർഗങ്ങൾ തേടുന്നു എങ്കിലും അവൻ ദൈവനീതി പ്രകാരം തീർക്കേണ്ട പരിഹാരക്കടം അത്രയും വലുതാകിയാൽ സ്വയം ചെയ്യുന്ന സൽകൃത്യങ്ങൾ അവനെ മതിയായി എന്ന് വരില്ല. പരിശ്രമം അത്യാവശ്യമാണെന്നാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സഹായം നാം ഇപ്പോൾ ആ ആത്മാക്കൾക്ക് ചെയ്തു കൊടുക്കുന്നതിൻ്റെ തോതനുസരിച്ച് ആയിരിക്കും. ഇപ്പോൾ ചെറിയ സഹായം ചെയ്തു കൊടുത്തിട്ട് പിന്നീട് അതിൻ്റെ പ്രതിഫലമായി വലിയ സഹായം ലഭിക്കുമെന്ന് വിചാരിക്കുന്നത് ആത്മവഞ്ചനയാണ്. അലിവില്ലാത്തവൻ്റെ മേൽ നിർദയമായ വിധിയുണ്ടാകും. ഈശോ ഒരു ബൊമ്മ കൊണ്ട് ഇക്കാര്യം വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അലിവില്ലാത്തവൻ്റെ യജമാനൻ കോപിച്ച് കടമൊക്കെയും വീട്ടുകോളം കാരാഗ്രഹവാസികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ അരുൾ ചെയ്ത ഭാഗം നാം ഓർമ്മിക്കുന്നില്ലേ? ഏറ്റവും അടുത്ത സ്വന്തക്കാർ, ഉപകാരികൾ, സ്നേഹിതർ മുതലായവരുടെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ഉഗ്രപീഡ അനുഭവിക്കുന്ന നേരത്ത് അവർക്കല്പമെങ്കിലും ആശ്വാസം വരുത്തുന്നതിന് പരിശ്രമിക്കാത്തവർ കഠിനഹൃദയരാണ് എന്നുള്ളതിന് സംശയമുണ്ടോ? ഇവർക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു വിധി എങ്ങനെയാണ് ഉണ്ടാവുക? ആകയാൽ പ്രിയമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ കഷ്ടപ്പാടിനെ പറ്റി മനസ്സലിഞ്ഞ് അവരെ സഹായിക്കുന്നതിൽ അല്പം പോലും നാം ഉദാസീനത കാണിക്കരുത്. അല്ലാത്ത പക്ഷം കഷ്ടപ്പാടിൻ്റെ കാലം നമുക്ക് നേരിടുമ്പോൾ നമ്മെ സഹായിക്കുന്നതിന് ആരും ഉണ്ടാകണമെന്നില്ല. നാം മരിച്ചവരുടെ മേൽ ഏതു പ്രകാരം കരുണ കാണിക്കുന്നുവോ അപ്രകാരം ദൈവം നമ്മോടും കരുണ കാണിക്കട്ടെ എന്ന് റൂത്തിൻ്റെ പുസ്തകം 1:8 വചനത്തിൽ നാം കാണുന്നുണ്ട്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശാവൂൽ രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രനായ യോനാഥാനിൻ്റെയും മൃതദേഹങ്ങളെ പൂജ്യമായി സംസ്കരിച്ചത് ദാവീദ് മഹാരാജാവ് അറിഞ്ഞ് അത് ചെയ്തവരെ ശ്ലാഘിക്കുകയും ഈ കൃത്യത്തിന് സർവേശ്വരൻ കൃപ ചെയ്യുമെന്ന് അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചവരെ സംസ്കരിക്കുന്നത് ഒരു കാരുണ്യപ്രവൃത്തിയാണ്. അതിലെത്രയോ ഉപകാരമായിട്ടുള്ളതാണ് മരിച്ചവരുടെ ആത്മാക്കളെ സ്വർഗത്തിൽ ചേർക്കുന്നതും ശുദ്ധീകരണ സ്ഥലത്തിൽ അവരുടെ പീഡകളെ കുറയ്ക്കുന്നതും. ഇവരെ സഹായിക്കുന്നത് നമുക്കും വളരെ ആശ്വാസപ്രദമായിട്ടുള്ള ഒരു കൃത്യമാണ്. എന്തുകൊണ്ടെന്നാൽ നാം ഇന്ന് ഇവർക്കായി കാഴ്ചവെക്കുന്നതൊക്കെയും നമുക്ക് തന്നെ 1:100
തിരിച്ച് കിട്ടുമെന്ന് വിശുദ്ധ അംബ്രോസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ പീഡകൾ കുറയ്ക്കുന്നതിന് നമുക്ക് ഇന്നു മുതൽ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സൽകൃത്യങ്ങൾ അനുഷ്ഠിച്ച് കാഴ്ചവെക്കാം. ഒരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചവരുടെ ആത്മാക്കൾക്ക് നിത്യജീവൻ നൽകുകയും അവരുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, പാപികളെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് തിരുമനസ്സാകുന്നുവല്ലോ. മരിച്ചവരുടെ ആത്മാക്കളെക്കുറിച്ച് പാപികളായി ഞങ്ങൾ ചെയ്തു വരുന്ന ഇന്നത്തെ ജപങ്ങളും ചിന്തുന്ന കണ്ണുനീരും കൃപയോടെ തൃക്കൺ പാർത്ത് ഇവരെ പീഡകളുടെ സ്ഥലത്തുനിന്നും രക്ഷിച്ച് നിത്യാനന്ദം സമ്പൂർണമായി അനുഭവിക്കുന്നതിനെ അങ്ങേ പക്കൽ ചേർത്തുകൊള്ളണമേ. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദീപലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായും ലോകമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എൻ്റെ ഭവനത്തിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.